ജന്മാഷ്ടമി ആഘോഷങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ഉടക്കിയത് ഒരേയൊരു മുഖത്തിൽ മാത്രമായിരുന്നു. മണിക്കൂറുകൾ കൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ടോ അതിലെല്ലാം ചർച്ചാ വിഷയം ഒന്ന് തന്നെ. ചിലർ പേര് ചോദിക്കുന്നു, ചിലർ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ആകെ മൊത്തം ഒരു ബഹളം എന്ന് പറഞ്ഞാൽ ശരിയാകില്ല, ബഹളമയം തന്നെ. ഇത്രമാത്രം വൈറലാകാൻ എന്താണ് ആ വീഡിയോയിലും ഫോട്ടോയിലും ഉള്ളത് എന്നായി പിന്നീട് ആളുകളുടെ അന്വേഷണം. കേരളം ഒറ്റക്കെട്ടായി ചർച്ച ചെയ്ത ആ കള്ളക്കണ്ണൻ ആരാണെന്നറിയാനുള്ള തിടുക്കമായി എല്ലാവർക്കും. കാര്യം പുതുമയൊന്നുമില്ലെങ്കിലും കൃഷ്ണവേഷത്തിൽ മതിമറന്നാടുന്ന ആ കുട്ടിയിൽ പല ഭാവങ്ങൾ മിന്നിമാറുന്നതായി തോന്നി. മോഹനവും ലാസ്യവും ശൃംഗാരവും കൂടി യോജിച്ച ഒരു മാജിക് തന്നെയായിരുന്നു ആ ചുവടുകൾ. കൃഷ്ണന്റെ മായാലീലകൾ പണ്ടു മുതലേ കേട്ടു വളർന്നതുകൊണ്ടാവാം ആ കുസൃതിയിൽ നിറഞ്ഞ ചുവടുകൾ കണ്ടപ്പോൾ ഭഗവാൻ തന്നെയാണോ ഇതെന്ന അനുഭൂതി ഉണ്ടായതും. ഏതൊരു വ്യക്തിയെയും ഭക്തിയുടെയും ആനന്ദത്തിന്റെയും നിർവൃതിയിലെത്തിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് സത്യം. വെറും 30 സെക്കൻഡ് വീഡിയോ കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സ് കവർന്ന ആ കള്ളകൃഷ്ണനെ ഒന്ന് കണ്ടുപിടിക്കാമോ? ആരാണ് ഈ കള്ളകൃഷ്ണൻ? ഇതായിരുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രധാന ചോദ്യം. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ പെൺകുട്ടി ഇങ്ങ് ഗുരുവായൂരിൽ തന്നെയുണ്ട്. ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോൾ വൈറലാകുന്ന വീഡിയോ ഈ വർഷത്തേത് അല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. കഴിഞ്ഞ തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആഘോഷത്തിനിടയിലുള്ളതാണിത്. ഇത്രമാത്രം ആളുകൾ എന്നെ ശ്രദ്ധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും ഈ പെൺകുട്ടി പറയുന്നു. വൈഷ്ണവ കെ സുനിൽ എന്നാണ് പെൺകുട്ടിയുടെ പേര്. 3 വർഷം വൈഷ്ണവ കൃഷ്ണന്റെ വേഷം വിട്ടു. 14 വർഷമായി വൈഷ്ണവ നൃത്തത്തിന്റെ ലോകത്തുണ്ട്. 8 വർഷം CBSE സംസ്ഥാന കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ 1ാം സ്ഥാനക്കാരിയായിരുന്നു വൈഷ്ണവ. കുച്ചിപ്പുടി, നാടോടി നൃത്തം തുടങ്ങിയ പല ഇനങ്ങളിൽ ഈ കലാകാരി നിറഞ്ഞു. നൃത്താധ്യാപകരായ അച്ഛനും അമ്മയും തന്നെയാണ് വൈഷ്ണവയുടെ ഗുരുക്കൾ. സെന്റ് തോമസ് കോളേജിൽ 2ാം വർഷ BCom വിദ്യാർത്ഥിനിയാണിപ്പോൾ വൈഷ്ണവ. അപ്രതീക്ഷിതമായി കൈവന്ന ഈ ശ്രദ്ധയെ അങ്ങേയറ്റം ബഹുമാനത്തോടെയും ആദരവോടെയുമാണ് ഈ പെൺകുട്ടി കാണുന്നത്. കൃഷ്ണനാണ് എല്ലാം, ഇത് കൃഷ്ണൻ തരുന്നതാണ്, അതാണ് എൻ്റെ വിശ്വാസമെന്നാണ് വൈഷ്ണവ പറയുന്നത്. മലയാളി നെഞ്ചോട് ചേർത്ത് വെച്ച ഈ കൃഷ്ണനെ തേടി ഗൂഗിളിൽ അന്വേഷണം തുടരുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.